നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് ഒത്തിരി സന്തോഷത്തോടെ ഈശോയ്ക്കൊന്ന് സ്തുതി ചൊല്ലിയാലോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? സുഖമായിരിക്കുന്നു അല്ലേ. ഇന്ന് ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മക്കളോട് സിസ്റ്ററോട് ചോദ്യം ചോദിക്കട്ടെ. വലുതായി തീരുമ്പോ ആരാകാനാണ് മക്കൾക്കൊക്കെ ഇഷ്ടം? ആ, ഡോക്ടർ ആകാൻ ഇഷ്ടമുള്ളവരുണ്ട്, നേഴ്സ് ആകാൻ ഇഷ്ടമുള്ളവരുണ്ട്, പിന്നെയോ എഞ്ചിനീയർ ആകാൻ ഇഷ്ടമുള്ളവരുണ്ട്, നല്ല ടീച്ചറാകാൻ ഇഷ്ടമുള്ളവരുണ്ട്. ഓ, എന്തൊക്കെ ആഗ്രഹങ്ങളാണല്ലേ നമ്മുടെ കുഞ്ഞു മനസ്സിലുള്ളത്. ലിയോണ ചേച്ചിയുടെ ആഗ്രഹം എന്തായിരുന്നു മക്കൾ കേട്ടായിരുന്നു? മക്കൾ ഓർക്കുന്നുണ്ടോ ചേച്ചി എന്താ പറഞ്ഞെന്ന്? ചേച്ചിക്ക് നല്ലൊരു വിശുദ്ധിയായി മാറാനാണ് ഇഷ്ടം അല്ലേ. മക്കൾക്കും അതുപോലെ വിശുദ്ധിയായി മാറാൻ ഇഷ്ടമുണ്ടോ? വിശുദ്ധരാകാൻ ഇഷ്ടമുണ്ടോ? ഇഷ്ടമുണ്ടല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് എങ്ങനെ വിശുദ്ധിയിൽ വളരാമെന്നാണ് 10-ാമത്തെ പാഠത്തില് പഠിക്കുന്നത്. എല്ലാവരും റെഡിയാണോ? അതിനു മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? നമ്മൾ ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ, കൈകളൊന്ന് കൊട്ടിപ്പിടിച്ചേ, കണ്ണുകൾ അടച്ചോ, നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഉണ്ണീശോയെ, അങ്ങയെപ്പോലെ പരിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ. എല്ലാവരും പ്രാർത്ഥിച്ചോ? ഇനി നമുക്ക് ശാന്തമായിരിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന എന്തിനെ കുറിച്ചാണ്? എങ്ങനെ വിശുദ്ധിയിൽ വളരാമെന്നാണ് പഠിക്കുന്നത് അല്ലേ. വിശുദ്ധി എന്ന് വെച്ചാൽ എന്താന്ന് നമുക്ക് അറിയാമോ? വിശുദ്ധി എന്ന് പറയുന്നത് പാപമൊന്നുമില്ലാത്ത ഏറ്റവും നിഷ്കളങ്കമായ അവസ്ഥയാണ്. നിങ്ങളൊക്കെ നിഷ്കളങ്കരാണോ? നിങ്ങൾക്ക് പാപം ചെയ്യാറുണ്ടോ? ഈ കുഞ്ഞു പ്രായത്തില് എന്തൊക്കെ പാപങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്? കണ്ടത് പറയല്ലേ, പിന്നെയോ ഇഷ്ടമുള്ള സാധനങ്ങൾ കിട്ടിയില്ലെങ്കിൽ അതൊക്കെ കട്ടെടുക്കുന്ന ശീലമുണ്ടോ മക്കൾക്ക്? പപ്പനെയും മമ്മിയും ഒക്കെ ബഹുമാനിക്കാതിരിക്കുവോ? അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ഇതൊക്കെയാണല്ലേ നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു പാപങ്ങള്. പക്ഷെ ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന അവസ്ഥയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ ഈശോയെ എപ്പോഴും സന്തോഷിപ്പിക്കാനായിട്ട് മക്കൾക്ക് ഇഷ്ടമല്ലേ? അതോ ഈശോ എപ്പോഴും കരഞ്ഞോണ്ടിരിക്കുന്നതാണ് മക്കൾക്ക് ഇഷ്ടം? അല്ലല്ലേ. അപ്പൊ ഈശോയെ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന നല്ല മക്കളാകണം കേട്ടോ നമ്മളെല്ലാവരും. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ ജനിച്ചു വളരുന്ന 3 വിശുദ്ധരെയാണ് പരിചയപ്പെടുന്നത്. വിശുദ്ധ അൽഫോൻസാമ, വിശുദ്ധ ചാവരേച്ചൻ, വിശുദ്ധ എബ്രഹാം. വിശുദ്ധ അൽഫോൻസാമയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? അൽഫോൻസാമ ഇല്ലേ, നോടൊന്നും പറയില്ലായിരുന്നു, ഒരു ദുശീലങ്ങളും ചെയ്യില്ലായിരുന്നു, എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ അൽഫോൻസാമയുടെ ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കിയാലോ. അന്നക്കുട്ടി, അന്നക്കുട്ടി നോക്കൂ. എന്താ ചേട്ടന്മാരെ, ഇതെന്താണെന്ന് നോക്കൂ. ഹായ്, നല്ല പഴുത്ത മാമ്പഴം. എവിടെ നിന്ന് കിട്ടിയത്? അതൊരു രഹസ്യമാണ്. ഇതെനിക്കറിയാം, ആ കിണറിന്റെ അടുത്ത് നിൽക്കുന്ന മാവിൽ നിന്നല്ലേ. നീ പറഞ്ഞു ശരിയാണ്. പക്ഷേ നിങ്ങൾ മറന്നു, ആ മാവിൽ നിന്ന് മാമ്പഴങ്ങൾ പറിക്കരുതെന്ന് ചെറിയമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെന്തിനാണ് ഇത് ചെയ്തത്? അമ്മ ഇതൊന്നും അറിയാൻ പോകുന്നില്ല. നിനക്ക് വേണോ? വേണ്ട ചേട്ടാ, എനിക്ക് എനിക്ക് വിശക്കുന്നില്ല. ഇതാ കുറച്ച് കഴിക്കൂ, നല്ല മധുരമുണ്ട്. അന്നക്കുട്ടി. അയ്യോ പേരമ്മ, വേഗം ഒളിപ്പിക്കൂ വേഗം. അന്നക്കുട്ടി വരുന്നു പേരമ്മേ. അന്നക്കുട്ടി, നീ അമ്മയോട് പറയരുത് കേട്ടോ. ഇല്ല, പറയില്ല. ഹായ് അമ്മേ. എന്താണ്, എന്ത് പറ്റി? എല്ലാരും എന്താ ഇങ്ങനെ നിൽക്കുന്നേ? ഒന്നുമില്ല അമ്മേ,
ശരിയാണ്, ഞങ്ങൾ ഇന്ന് എവിടെയും പോയിട്ടില്ല. എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇല്ലമ്മേ, ഞങ്ങൾ പോവല്ലേ. ഇതെന്താണ്? എന്ത്? ഏ, ഇത് ഞാൻ പറിക്കരുതെന്ന് പറഞ്ഞിരുന്ന മാമ്പഴമല്ലേ. ആരാണ് ഈ മാങ്ങ പറിച്ചത്? പറയൂ, എന്താണൊന്നും മിണ്ടാത്തത്? ആരാണിത് ചെയ്തത്? അന്നക്കുട്ടി, നീയാണോ ചെയ്തത്? അത് ഒന്നും പറയരുത്. അന്നക്കുട്ടി, നീ എന്താ ഒന്നും മിണ്ടാത്തത്? അപ്പൊ നീയാണല്ലേ ഇത് ചെയ്തത്. അന്നക്കുട്ടി, നീ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഇത് ചെയ്യരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നതാണ്. അന്നക്കുട്ടി പറയൂ, പറയാൻ. അമ്മേ, ഞങ്ങളോട് ക്ഷമിക്കണം. എന്തിന്? അന്നക്കുട്ടിയല്ല ഇത് ചെയ്തത്. ഏ, പിന്നെ ആര്? ഞങ്ങളാണ് മമ്പഴം പറിച്ചത്. അന്നക്കുട്ടിക്ക് ഒന്നും അറിയില്ല. ഞങ്ങളെ ഒത്തിരി ഇഷ്ടമായത് കൊണ്ടാണ് അന്നക്കുട്ടി ഒന്നും ഇണ്ടാത്തത്. ഓ, അന്നക്കുട്ടി എന്നോട് ക്ഷമിക്ക്. പോട്ടെ മോളെ, സാരമില്ല. മനസ്സിലായി പേരമ്മേ. കണ്ടോ, അൽഫോൻസാമ്മ നൊടയൊന്നും പറയാതെ ഈശോയ്ക്ക് ഇഷ്ടമുള്ള മകളായിട്ട് ജീവിക്കുന്ന മക്കളെ കണ്ടായിരുന്നോ? ആ അൽഫോൻസാമ്മയെ പോലെ തന്നെയായിരുന്നു വിശുദ്ധ ചാവറേസിനും വിശുദ്ധ എബ്രഹാമിനും. അവരും തെറ്റുകളൊന്നും ചെയ്ത് ഈശോയെ വേദനിപ്പിക്കില്ലായിരുന്നു. അപ്പൊ അവരെ പോലെ നമ്മൾ എന്ത് ചെയ്യണം? ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മുടെ ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങള്? മക്കൾ ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഈശോയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പപ്പനെയും മമ്മിയും ഒക്കെ ഒരുപാട് സ്നേഹിക്കുന്നതും അവരെ എപ്പോഴും സഹായിക്കുന്നതും അവരെ ബഹുമാനിക്കുന്നതും ഒക്കെ ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൂട്ടുകാരുടെ കുറ്റമൊന്നും പറഞ്ഞ് ഈശോയ്ക്ക് ഇഷ്ടമില്ല. അവരെയൊക്കെ ഒരുപാട് സഹായിക്കുന്നതൊക്കെ ഈശോയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. വയസ്സായവരെയൊക്കെ നമ്മൾ സഹായിക്കണം. അങ്ങനെ ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മളും വിശുദ്ധരായ മക്കളായി മാറുള്ളൂ. എല്ലാവരെയും എപ്പോഴും സഹായിക്കുന്ന നല്ലൊരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. അവന്റെ പേരായിരുന്നു പൂപ്പി. നമുക്ക് പൂപ്പിയുടെ കഥ ഒന്ന് കേട്ടു നോക്കിയാലോ. ഹായ്, ഒരു തവള. അയ്യോ, എന്നെ രക്ഷിക്കണേ. നീ ഇങ്ങനെ ഇതിനുള്ളിൽ പെട്ടു? ഞാൻ ഈ കിണറ്റിലെ തവളയാണ്. ആരോ വെള്ളം കോരിയപ്പോ ഞാൻ ഇതിനുള്ളിലായി പോയി. എന്നെ രക്ഷിക്കൂ. വിഷമിക്കേണ്ട, നിന്നെ ഞാൻ രക്ഷിക്കാം. വളരെ ഉപകാരം, എന്റെ ജീവൻ നീ രക്ഷിച്ചു. നീ എന്റെ കൂടെ വരുന്നോ? നിനക്ക് ഞാൻ എന്റെ കൂട്ടുകാരെ ഒക്കെ കാട്ടിത്തരാം. അയ്യോ, എനിക്ക് തിരികെ പോകണം. നമുക്ക് ഉടനെ തിരിച്ചെത്താം. എന്താ? എന്നാ ശരി, ഞാനും വരാം. ഹായ്, എത്ര നല്ല കുളം. ഈ കുളത്തിൽ ധാരാളം മീനുകളും പിന്നെ തവളകളും ഉണ്ട്. എല്ലാരും എന്റെ ചങ്ങാതിമാരാ. ആണോ? ചങ്ങാതി, നിന്റെ കിണറ്റിൽ മീനുകളുണ്ടോ? ഇല്ല. വാ, നിനക്ക് ഞാൻ മീനുകളെ കാട്ടിത്തരാം. ഞാൻ ഇവിടെ ഇരിക്കാം, നീ പോയി നീന്തിയിട്ട് വാ. വൈകരുത്. ഹായ്, എന്ത് രസം. എന്റെ പൊട്ടക്കിണറ്റിൽ ഇതൊന്നും ഇല്ല. എന്റെ ചങ്ങാതി അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ ഇപ്പൊ വരാം. ാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. ഇവരെന്നെ ഒരു ചെടിയുടെ ഇടയിൽ ഒളിപ്പിച്ചു. ഭാഗ്യം, നിർക്കോലി എന്നെ പിടിച്ചില്ല.
അതെയോ, നിനക്ക് തിരിച്ചു പോകണ്ടേ? നിന്നെയും ഈ നല്ല കൂട്ടുകാരെയും വിട്ടിട്ട് ഞാൻ ഇനി ഒരിടത്തും പോകുന്നില്ല. ഹായ്, എനിക്ക് സന്തോഷമായി. ഞാൻ വെറും ഒരു പൊട്ടക്കിണറ്റിലെ തവളയായിരുന്നു. നീയാണ് എനിക്ക് വിശാലമായ ലോകം കാട്ടിത്തന്നത്. വളരെ വളരെ നന്ദി. പൂപ്പിയുടെ കഥ മക്കൾക്ക് ഇഷ്ടമായോ? പൂപ്പി എന്തൊക്കെ നല്ല കാര്യങ്ങളാണല്ലേ കൂട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നത്. കൂട്ടുകാരെ ആപത്തിപ്പെടുമ്പോ പൂപ്പി അവരെ രക്ഷിക്കുന്നു കണ്ടോ? ആ, അതുപോലെ നമ്മളെന്ത് ചെയ്യണം? നമ്മളെ പറ്റുന്ന സഹായം നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ചെയ്തു കൊടുക്കണം. എന്നാലേ നമ്മൾ വിശുദ്ധരായി മാറുള്ളൂ കേട്ടോ. പിന്നെ ഈശോ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകണം. ഈശോ കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് വിശുദ്ധമായ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുള്ളൂ. മനസ്സിലായോ? ദൈവം കൂടെയുള്ളത് കൊണ്ട് ദാവീദിന്റെ മക്കൾക്ക് അറിയത്തില്ലേ, ആ തിന്മയുടെ ശക്തിയായ വലിയ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ വേണ്ടിട്ട് കുഞ്ഞു ദാവീദിന് സാധസ് എങ്ങനെയാന്നറിയാവോ? ആ, ദൈവം കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ദാവീദിനത് അതിന് കഴിഞ്ഞതല്ലേ. അപ്പൊ എപ്പോഴും നമ്മുടെ കൂടെ ദൈവം ഉണ്ടാകാൻ വേണ്ടി, ഈശോയുടെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകാൻ വേണ്ടിട്ട് ഒരു നല്ല സുഗതജകം സിസ്റ്റർ മക്കളെ പഠിപ്പിച്ചു തരട്ടെ. സുഹൃത്തുക്കം പഠിച്ചാലോ? ഈശോയെ എനിക്ക് കാവലായിരിക്കണമേ. ഒന്നുകൂടെ ചെല്ലാം. ഈശോയെ എനിക്ക് കാവലായിരിക്കണമേ. ഇഷ്ടമായ സുഗതജകം? കൂടെ കൂടി ഇത് ചെല്ലുമോ? തിന്മയുടെ ശക്തിയെ തോൽപ്പിച്ച ദാവീദിന്റെ ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് വന്നാലോ?
കഥയിലൂടെ എന്താ മക്കൾക്ക് മനസ്സിലായേ? നമ്മൾ പാപം ചെയ്താലും ഈശോ നമ്മളെ സ്നേഹത്തോടെ സ്വീകരിക്കുമെന്നല്ലേ. അപ്പൊ നമ്മള് ബോധപൂർവ്വം ഈശോയെ പാപം ചെയ്ത് ഒരിക്കലും വേദനിപ്പിക്കരുത് അല്ലേ. ഈശോയ്ക്ക് വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്താലോ. എല്ലാവരും നമ്മുടെ പാഠപുസ്തകം എടുത്തേ. നമ്മുടെ പുസ്തകത്തിലെ 54-ാമത്തെ പേജില് 3 വിശുദ്ധരിപ്പുണ്ട്. നമ്മൾ ആദ്യം പരിചയപ്പെട്ടില്ലായിരുന്നോ? ആ വിശുദ്ധ അൽഫോൻസാമയും വിശുദ്ധ ചാവറേസിനും വിശുദ്ധ ഏബ്രഹസേമയും. അവരുടെ അടുത്തേക്ക് രണ്ട് കൂട്ടുകാർക്ക് എത്തണം. അങ്ങോട്ടേക്കുള്ള വഴി മക്കൾ പറഞ്ഞു കൊടുക്കുവോ? നമ്മുടെ 55-ാമത്തെ പേജില് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിശുദ്ധിയുണ്ട്. ആ വിശുദ്ധിയുടെ പേരൊന്ന് നോക്കി പറഞ്ഞേ. എന്താ വിശുദ്ധിയുടെ പേര്? ആ വിശുദ്ധ മദർ തെരേസ. മദർ തെരേസയ്ക്ക് നല്ല കളർ മക്കൾ അടിച്ചു കൊടുക്കാമോ? നമ്മുടെ 56-ാമത്തെ പേജില് ദൈവത്തിന്റെ സുന്ദര സൃഷ്ടിയായ ഒരു ചിത്രശലഭത്തിന്റെ പിക്ചറുണ്ട്. അതിലൂടെ മക്കൾ നല്ല കളർ കൊടുക്കാവോ? ആ പിന്നില്ലേ, നമ്മുടെ അടുത്ത പേജില് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം അവിടെ വലിയതാക്കി എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് ഒച്ചത്തി വായിച്ചേ. ഞാൻ വിശുദ്ധിയിൽ വളരും. എന്തായിരുന്നു? ഞാൻ വിശുദ്ധിയിൽ വളരും. അതിന് നല്ല കളർ കൊടുത്ത് നല്ല മനോഹരമാക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ക്ലാസ് ഇന്ന് കഴിക്കാൻ വേണ്ടി പോവാണ്. അതിന് മുന്നേ ജസ്റ്റ് രണ്ട് ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ ഇന്ന് ആദ്യം പരിചയപ്പെട്ട 3 വിശുദ്ധരുടെ പേര് ഒന്ന് മക്കൾക്ക് പറഞ്ഞു തരാവോ? ആ ഒച്ചത്തിലെന്ന് പറഞ്ഞേ. ആ വിശുദ്ധ അൽഫോൻസാമ്മ, വിശുദ്ധ ചാവറേച്ചൻ, വിശുദ്ധ ഏബ്രഹസമ്മ. മിടുക്കരാണ് കേട്ടോ. അപ്പൊ വിശുദ്ധരാകാൻ വേണ്ടിയിട്ട് ഉള്ള ഏറ്റവും വലിയ കുറുക്കു വഴി എന്താണെന്നാണ് ജസ്റ്റ് പറഞ്ഞു തന്നത്? ആ ഈശോയ്ക്ക് ഇഷ്ടമുള്ള എല്ലാ നന്മ പ്രവൃത്തികളും ചെയ്യണമെന്നല്ലേ. എല്ലാ മക്കളും മിടുക്കരായിരുന്നു കേട്ടോ. എല്ലാവരും നന്നായിട്ട് ഉത്തരം പറഞ്ഞു, നന്നായിട്ട് ക്ലാസ്സിൽ പങ്കെടുത്തു കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് എഴുന്നേറ്റ് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചാലോ. ഒന്ന് ചാടി എഴുന്നേറ്റേ. കണ്ണുകൾ അടച്ചു പിടിക്കണേ, കൈ മുമ്പ് പിടിച്ചോ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഇന്നെങ്കിലും അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നു മുതൽ അങ്ങേക്ക് ഇഷ്ടപ്പെട്ട നല്ല മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അപ്പൊ എല്ലാവരുടെയും വിശുദ്ധരായി തീരാൻ അതിന് നമ്മൾ പരസ്പരം നന്നായി പ്രാർത്ഥിക്കണം. എന്നാ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.